എന്നാലും നിനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? എനിക്കറിയാം, പറഞ്ഞു കാണും ഞാനൊന്നും അറിയരുതെന്ന്. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ. എന്നിട്ടിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി. മുടങ്ങിയ വിളക്കും പൂജയും നടത്തണം, ഭഗവതിപ്രീതി ഉണ്ടാവണം. ഇപ്പൊ നാടിന് അത്യാവശ്യ. വിളക്കും പൂജയും നടത്താം, പക്ഷേ പുതിയ വെളിച്ചപ്പാട് കൂടി വേണ്ടേ? അതെ അതെ, വെളിച്ചപ്പാട് വേണം, അതാണ് മുഖ്യം. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളോ, വിളക്കിന് മുമ്പ് ഭഗവതി വെളിച്ചപ്പെട്ടിരിക്കും യോഗ്യനായിട്ട് ഒരാൾക്ക്. പ്രശ്നവശാൽ അങ്ങനെയാ കാണുന്നത്. സർവേശ്വര, ഇപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചല്ലോ. മനസ്സല്ല, ശരീരമാണ് വിളിച്ചത്. എന്റെ മുത്തപ്പ, ആ പവിത്രനോ? അതെ, എങ്ങോട്ടാ? ഞാൻ വല്യമ്മാമ്മയുടെ വീട് വരെ പോയതാ. ഇപ്പൊ ഇതാണോ പണി? കൈവിട്ടു പോയില്ലേ എല്ലാം? എന്നാലും കഞ്ഞി കുടിക്കണ്ടേ? അല്ല, ഇനിയിപ്പോ തിരിച്ചു പോണില്ലല്ലേ? ഹേയ്, പോണം. അല്ല, പോയാൽ അങ്ങനെ അടുത്ത വിളിച്ചപ്പാടാകേണ്ട ആളല്ലേ? പിന്നെ ഭട്ടേരി പറഞ്ഞത്രേ, വിളക്കിന് മുമ്പ് ദേവി വെളിച്ചപ്പെടുവെന്ന്. അത് നിങ്ങളുടെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടുള്ളൂ. ആരത്? എന്തായി ഭഗവതി വിളിച്ചപ്പെട്ട? വിളിച്ചപ്പെടുമ്പോ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണേ. അതിന് വാളും ജലമോ ഒക്കെ വേണ്ടേ? ഓ, അത് ശരിയാ. വാള് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഞങ്ങൾ തരാം. വേണോ? വേണോ? എന്താ വേണോ? വേണോന്ന്? പക്ഷെ നീ തുള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ തുള്ളിക്കും. ഒന്ന് പോടോ. എന്താ കാണിക്കോട്ട് വന്നേ? ഞാൻ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാറി. എന്താ എന്താ കണ്ടു? നാട്ടു നടപ്പനുസരിച്ച് ഭഗവതി വെളിച്ചപ്പെട്ടോ എന്ന് ചോദിച്ചേ ഉള്ളൂ. അതിനാ ഇവൻ. മോം വന്നേ, വാ. നമ്മുടെ നാട്ടുകാരല്ലേ, അവരതും ഇതുമൊക്കെ പറഞ്ഞിരിക്കും. അതിലെന്താ ഇത്ര ക്ഷോഭിക്കാൻ? തലമുറകളായിട്ട് നിന്റെ അച്ഛന്റെ തറവാട്ടുകാരല്ലേ ഇവിടുത്തെ വെളിച്ചപ്പാടന്മാര്. ഹരി, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്നായിരുന്നു കവലയില്? വല്യമ്മ എല്ലാം പറഞ്ഞു. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? എന്തിനാ ചോദിച്ചെന്ന്? പൂജ ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. വലിയ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി അവര് തമ്മില്. എനിക്ക് പോവണ്ട. വേണ്ട, ആരും പോവണ്ട. എല്ലാത്തിനും ഞാൻ ഒരാളുണ്ടല്ലോ. ഹരി, ഈ ചെക്കൻ എന്തു പറ്റി?
എന്താ കുട്ടി ഇത്? ഏ, ഒന്നുമില്ല. അവനെന്തോ പറഞ്ഞു എന്ന് വെച്ച് മോള് വിഷമിക്കാതെ. അങ്ങനെ മടങ്ങിപ്പോയാൽ എങ്ങനെ? അടുത്ത് വെളിച്ചപ്പാടാകേണ്ട ആളല്ലേ. എഞ്ചിനീയർ സാറേ, ഭഗവതി വെളിച്ചപ്പെട്ടോ? വെളിച്ചപ്പെടുമ്പോ ഞങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണേ. കഴിഞ്ഞ 4 തലമുറകളായി ഇവിടത്തെ ആണുങ്ങളാ ഭഗവതിയുടെ വെളിച്ചപ്പാടം മാറി. ഭഗവതിയിലുള്ള വിശ്വാസ ഈ തറവാടിന്റെ അടിത്തറ. അത് മറക്കണ്ട. വിളക്കിന് മുമ്പ് തന്നെ ഭഗവതി വിളിച്ചപ്പെട്ടിരിക്കും. അതും യോഗ്യനായ വിളക്ക്. തണുപ്പത്ത് വന്ന് കിടക്കണം. നല്ല കാര്യമായി എനിക്ക് മോനെ. നിനക്ക് എന്താ പറ്റി? വിളക്കന്റെ കാര്യത്തില് ഒരു കുറവും വരുത്തരുത്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഭഗവതിയെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ഒരു ഒട്ടും അറിയിച്ചിട്ടുണ്ട്. വിളക്ക് നടക്കണം 3 ദിവസവും അന്നദാനം. അതൊക്കെ നല്ലതന്നെ. അപ്പോ വിളക്കിന് മുമ്പ് ഭഗവതി വിളിച്ചപ്പെടില്ലേ? ദിവസവും എടുത്തു. പരിഭ്രമിക്കാതിരിക്കടോ. ആർക്കാ യോഗ വെച്ചാ അങ്ങോട്ട് കൊണ്ടുവരില്ലേ ഈ നടക്കിലേക്ക്?